ഒന്ന് ക്ലിക്ക് ചെയ്തേക്ക. അപ്പൊ ഞങ്ങൾ തുടർച്ചയായിട്ട് ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇനി നമുക്ക് നേരെ ഇലയടയ്ക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല സ്മൂത്ത് ആയിട്ട് നല്ലപോലെ പൊടിച്ച് നമ്മുടെ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി, പിന്നെ അതിനുശേഷം നമുക്ക് വേണ്ടി ശർക്കരയാണ്, പിന്നെ നമുക്ക് തേങ്ങ ചിരണ്ടിയതുണ്ട്, അതിനുശേഷം നമുക്ക് ഉപ്പ്, ഒരു നുള്ളുപ്പിട്ടാൽ മതി, ഇപ്പൊ ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് ചുക്കും ജീരകവും, അത് നമുക്ക് വേണമെങ്കിൽ ഏലക്കപ്പൊടി ഇടാം. ഇപ്പൊ ഞങ്ങൾ എടുത്ത് ഇഷ്ടത്തിനനുസരിച്ചാണ് എടുക്കേണ്ടത്. ഞങ്ങളിപ്പം ചുക്കും ജീരകം ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇലക്കപ്പൊടിയും എടുക്കാം. അതിനുശേഷം നമുക്ക് ഇല, അപ്പൊ ഇതാണ് നമ്മുടെ ഇലയടയുടെ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് അരിപ്പൊടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് തിളച്ച വെള്ളം ചെറുതായിട്ട് ആഡ് ചെയ്ത് നമുക്കിത് കുഴച്ചെടുക്കണം. വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു നുള്ള ഉപ്പ് ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് നമുക്ക് ഉപ്പ് ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് ചെറുതായിട്ട് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോ നല്ല ചൂടായിരിക്കുകയാണ്. നമ്മളിപ്പോ ഇതെല്ലാം റെഡിയാക്കി, ഇത് നമുക്ക് ഇനി കുറച്ചേരത്തേന് അടച്ചു വെച്ചാൽ ചൂട് ആറുന്നത്. നമുക്ക് അടച്ചു വെച്ച് കുറച്ചേരം വെക്കുന്ന ടൈമില് നമുക്കാണെങ്കിൽ ഇതിന്റെ അകത്ത് വെക്കുന്ന കൂട്ട് നമുക്ക് റെഡിയാക്കിക്കൊണ്ട് വരാം. ചക്കര എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്, അരിച്ച് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഈ ചക്കര ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി തേങ്ങ ചിരണ്ടിട്ടു. ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേ നമുക്ക് ഈ തേങ്ങ ചെലവീത് നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഗൈസ്, നമ്മുടെ ശർക്കര നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് തേങ്ങ ചിരണ്ടിയിൽ ഇട്ട് കൊടുക്കാം. നമ്മളിനി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിത് ഫുള്ളായിട്ട് ഇളക്കി കൊടുക്കണം, നല്ലപോലെ ഇളക്കി കൊടുക്കണം. നമ്മുടെ ശർക്കരയും നമ്മുടെ തേങ്ങയും നമ്മൾ കറക്റ്റ് ആക്കി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനകത്തോട്ട് നമുക്ക് നമ്മൾ എടുത്ത് മുമ്പ് എടുത്ത് വെച്ചിരുന്നത് ചുക്കും ജീരകവും അത് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുത്തു. അപ്പൊ നമ്മൾ കുഴച്ചെടുത്ത് വെച്ചിട്ട് നമുക്കിത് ഇലയിലേക്ക് നമുക്കൊന്ന് പരത്തി കൊടുക്കാം. അപ്പൊ നമ്മളിത് ഇലയ്ക്കകത്ത് വെച്ച് ഇനി നമുക്ക് നമ്മുടെ കൈ ജസ്റ്റ് വെള്ളത്തിനകത്തോട്ട് ഒന്ന് മുക്കണം. മുക്കി കഴിഞ്ഞിട്ട് നമുക്ക് ചെറുതായിട്ട് പരത്തി കൊടുക്കാം. നമ്മളിനി എല്ലാ ഭാഗത്തോട്ടും ഇങ്ങനെ ആക്കിയാക്കി കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മള് നല്ലതായിട്ട് പരത്തി കൊടുക്കണം. ഇനി ഇതിന്റെ അകത്തോടെ നമുക്ക് നമ്മുടെ ശർക്കരയും തേങ്ങയും ഉപ്പും ചുക്കും ജീരകവും ഒക്കെ ചേർത്ത് വെച്ചിരിക്കുന്ന കൂട്ട് ഇതിന്റെ അകത്തോട്ട് കൊടുക്കുക. ഇത് നമ്മള് കറക്റ്റ് മീൻസ് ഒത്തിരി മാവ് എവിടെയെങ്കിലും കൂടുതലായിട്ടുണ്ടെങ്കിൽ പോകാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അത് ഒരു വൃത്തിയാവും. അപ്പൊ ഇതിലേക്ക് നമുക്ക് നമ്മുടെ ശർക്കര കൂട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുത്ത് നല്ലൊരു സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതിലേക്ക് നമ്മള് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഇനി നമുക്ക് നമ്മുടെ ഇല മടക്കാം. ഇത് സെയിം പ്രോസസ്സ് നമുക്ക് ബാക്കിയുള്ള ഇലകളും ചെയ്യാം.
ഇഡലി പാത്രം എടുക്കാം. നമ്മുടെ ഇലയിലെല്ലാം റെഡി ആയി, ഫില്ലെല്ലാം നല്ലപോലെ ഫില്ല് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടി ഇതിന്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം, വെച്ച് കൊടുക്കാം. നമ്മുടെ ഇഡലി പാത്രത്തിലെ വെള്ളം നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളെ വെള്ളം ചൂടായി. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഇലയട വെച്ച് കൊടുക്കാം. നമ്മൾ ആദ്യം നമ്മൾ 5 എണ്ണം ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്കിത് നല്ലപോലെ അടച്ച് നല്ലപോലെ വേവിച്ചെടുക്കാം. ഓ ഗൈസ്, നമ്മുടെ ഇലയടയുടെ നമുക്ക് ഒരു സൈഡ് വെന്തിഞ്ഞ് അടുത്ത സൈഡ് വേവാൻ വേണ്ടി നമുക്കൊന്ന് ഇലയട തിരിച്ചിടാം. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് അടുത്ത സൈഡ് നമുക്ക് തിരിച്ചിടാം. നമുക്ക് തിരിച്ചിടാം ഓരോന്നോരോന്ന്. അപ്പോൾ ഗൈസ്, നമ്മൾ ഓരോന്നോരോന്നായിട്ട് തിരിച്ചിട്ട് ഇനി നമുക്ക് അടയ്ക്കാം. അപ്പോൾ ഗൈസ്, ടഡാ, നമ്മുടെ അടിപൊളി കിടക്കാച്ചി ഇലയട ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ഇലയട നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റാം. ഇപ്പോഴേ മണമൊക്കെ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തുറന്നപ്പോഴേ മണമൊക്കെ നല്ല പാകമായിട്ടുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും വീട്ടിൽ നല്ലപോലെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പൊ ഇത് നമുക്ക് തുറക്കുമ്പോൾ ഒട്ടി പിടിക്കാതെ വന്നു കഴിഞ്ഞാൽ അതിന്റെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കറക്റ്റ്.